മലയാളത്തിലെ മുൻനിര നായിക സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്ന നടിയാണ് വീണ നന്ദകുമാർ മുംബൈയിൽ താമസിക്കുന്ന വീണ ഐ എ എസ് നേടാൻ ആഗ്രഹിച്ചുവെങ്കിലും അവിടേക്ക് എത്തപ്പെടാൻ സാധിച്ചില്ല പിന്നീടാണ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയുടെ വേഷം അണിയുന്നത് എന്നാൽ ആ ജോലിയിലും വീണ സംതൃപ്തിയായിരുന്നില്ല ശേഷം കലാരംഗത്തേക്ക് ചുവടുവയ്ക്കാൻ തീരുമാനിച്ചു അങ്ങനെ നിരവധി ഓഡീഷനുകളിൽ പങ്കെടുത്തു ജോജു ജോർജ് വിനയ് ഫോർട്ട് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കടംകഥ എന്ന ചിത്രത്തിലാണ് വീണ ആദ്യമായി അഭിനയിച്ചത് എന്നാൽ ആ ചിത്രം ഒരു പരാജയമായിരുന്നു അതുകൊണ്ടുതന്നെ വീണയ്ക്ക് ജനശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് കെട്ടിയോളാണ് എന്റെ മാലാക എന്ന ചിത്രത്തിലേക്ക് വിളിവരുന്നത് അതിൽ ആസിഫ് അലിയുടെ നായിക വേഷം മികച്ച രീതിയിൽ തന്നെ വീണ അവതരിപ്പിക്കുകയും ചെയ്തു ഈ ചിത്രം വൻ വിജയമായി മാറുകയും ചെയ്തു ഇന്ന് വീണയ്ക്ക് നിരവധി ആരാധകരുണ്ട് താൻ സിനിമയിലെത്തിയതിനു ശേഷം മദ്യപിക്കാൻ തുടങ്ങി എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടി കഴിഞ്ഞയിടെ നടത്തിയിരുന്നു തന്റെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും അത് കണ്ടിട്ട് പണ്ട് തേച്ചിട്ടു പോയവർ ഇപ്പോൾ തന്റെ പിറകെ വീണ്ടും വരുന്നുണ്ടെന്നും നടി വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ അവർ സ്നേഹിച്ചത് തന്നെയല്ലെന്നും തന്റെ ശരീരത്തെയാണെന്നും നടി വിശദീകരിച്ചു ഒരു യൂട്യൂബ് ചാനലിനു നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം അവതരിപ്പിച്ചത് ഇപ്പോൾ വീണയുടേത് എന്ന പേരിൽ ഒരു നഗ്ന വീഡിയോ കുറച്ചു നാളുകളായി വാട്സപ്പിലൂടെ പ്രചരിക്കുന്നുണ്ട് എന്നാൽ നടിയുടെ ആരാധകർ പറയുന്നത് ആ പെൺകുട്ടി വീണ അല്ല എന്നാണ് എന്നാൽ മറ്റു ചിലർ പറയുന്നത് അതിൽ പ്രത്യക്ഷപ്പെടുന്നത് വീണ തന്നെയാണ് എന്നാണ് എന്തു തന്നെയായാലും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല വളരെ അടുത്ത കാലം കൊണ്ട് ഇത്രയധികം ആരാധകരെ കയ്യിലെടുത്ത മറ്റൊരു നടി ഇല്ല എന്ന് തന്നെ പറയാം ആരാധനയോടെ പ്രേക്ഷകർ തന്നെ കെട്ടിയോൾ എന്നാണ് വിളിക്കുന്നതെന്ന് വീണ ഒരുക്കി തുറന്നു പറഞ്ഞിരുന്നു വീണയുടെ അടുത്ത ചിത്രത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഒരു ചെറുപ്പക്കാരനുമൊത്ത് ആലിംഗനം ചെയ്തു നിൽക്കുന്ന വീണയുടെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ ഏറെ ജനശ്രദ്ധ ആകർഷിക്കുന്നത് തമിഴിൽ നിന്നും നിരവധി ഓഫറുകൾ വരുന്നുണ്ട് എന്നും ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വാട്സപ്പിലൂടെ പ്രചരിക്കുന്ന നഗ്ന വീഡിയോയിൽ വരുന്നത് വീണ നന്ദകുമാർ തന്നെയാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക